Hi friends, welcome to my channel. എല്ലാവർക്കും സുഖമാണല്ലോ, അതുപോലെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്താണ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, തേങ്ങ ചിരണ്ടിയത്, പഞ്ചസാര, പിന്നെ കുറച്ച് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ രണ്ട് കോഴിമുട്ടയും നമ്മളിതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് കോഴിമുട്ടയും ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്യാരറ്റ് അതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഒന്ന് നന്നായിട്ട് വെന്ത് വരണം ക്യാരറ്റ്. ക്യാരറ്റിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇതിൽ തന്നെ നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങ ചിരണ്ടിയത് ഒരുവിധം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ചെറിയ ചൂട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി അത് മാറ്റിയതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് വെക്കുക. ഒരു പാൻ എടുക്കണതാണ് നല്ലത്, ഒരു ഫ്രൈയിങ് പാൻ ആണ് നല്ലത്, കുറച്ചും കൂടി അടിവശം പരന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്തേക്ക് കുറച്ച്, വളരെ കുറച്ച് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുട്ട ഒഴിച്ചപാടെ തന്നെ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ പഴം വെച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഴം നേരത്തെ ഒന്ന് വാട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. പഴം വെച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റും തേങ്ങയും കൂടെ ഒന്ന് വേവിച്ച് വെച്ചിരുന്നു, അതിനിതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഈ ബ്രെഡ് പൊടിയും ഇട്ട് കൊടുക്കുക. ശരിക്കും ഫ്രൈ പാനിലാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പം നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ചെടുക്കുമോ, ബേക്കർ ഉണ്ടെങ്കിൽ ശരിക്കും മോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക ഒക്കെ ചെയ്യാം. ഇനി ഏറ്റവും മുകളിലേക്ക് ഈ മുട്ടയുടെ മിക്സ്ചറ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഒരു മുട്ടയും കൂടി ഒന്ന് അടിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനി അതിന് മുകളിൽ കുറച്ച് കപ്പലണ്ടി ഞാനിങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചുമ്മാ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പലണ്ടിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളിതിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് കേട്ടോ. ചെറിയ തീ വെച്ചാൽ മതി, അത് ശ്രദ്ധിക്കണം പ്രത്യേകം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് നോക്കുക. ദേ ഇപ്പോൾ ദേ കണ്ടോ, എല്ലാ വശവും വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ചൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അത് നമുക്ക് കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഇതുപോലെ കേക്ക് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ബനാനുള്ളത്, ഈ പഴമുള്ളത് കാരണം ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടുമൊന്നുമില്ല. പിന്നെ ഷേപ്പിലൊന്നും വലിയ കാര്യമില്ല, നല്ല ടേസ്റ്റാണ്, അതാണ് കാര്യം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ പരീക്ഷണങ്ങളുടെ സമയമാണ്. എല്ലാവർക്കും വീട്ടിലിരുന്നിട്ട് സിമ്പിൾ സ്നാക്സ് റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുന്ന അത് പലർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.